സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്ഡൌൺ കാലത്ത് നിശബ്ദ സേവനവുമായി മാതൃകയാവുകയാണ് വടകരയിലെ ഒരു കൂട്ടം യുവാക്കൾ. കഴിഞ്ഞ ഒന്നര മാസക്കാലമായി പോലീസുകാർക്ക് ലഘുഭക്ഷണവും നിർധന രോഗികൾക്ക് മരുന്നുകളും നൽകുന്ന ഇവർ മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം രക്തം ദാനം ചെയ്യാനും മാറുന്നില്ല. വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. ഇതിൽ മാധ്യമ പ്രവർത്തകനുണ്ട്, അധ്യാപകരുണ്ട്, ലാബ് ഉടമയും സിനിമാക്കാരനുമുണ്ട്. വർഷങ്ങളായി വടകരയിലെ പൊതുരംഗത്ത് സജീവമായ 6 പേർ. ഇവർ മാർച്ച് 21 ലോക്ക്ഡൌണിന്റെ ആദ്യ ദിനത്തിൽ വടകര ദേശീയപാതയിൽ പോലീസ് മാതൃകാ ചെക്കിംഗ് പോയിന്റിൽ ഷെൽട്ടർ നിർമ്മിച്ചു തുടങ്ങിയതാണ് സേവന പ്രവർത്തനം. പോലീസുകാർക്ക് ലഘുഭക്ഷണവും നിർധന രോഗികൾക്ക് മരുന്നു വിതരണവും രക്തദാനവും നടത്തി ഒന്നര മാസം മുൻപ് തുടങ്ങിയ നിശബ്ദ സേവനം ഇപ്പോഴും തുടരുന്നു. ലോക്ക്ഡൌൺ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് മാസ്കും കയ്യുറയും ധരിച്ച് സാമൂഹ്യ അകലം ഉറപ്പുവരുത്തിയാണ് ചൂടുള്ള കട്ടൻ ചായയും പലഹാരങ്ങളുമായി 6 അംഗ സംഘം എത്തുക. ദിവസവും 35 പേർക്കാണ് ഭക്ഷണം നൽകുന്നത്. ചില ദിവസങ്ങളിൽ പായസ വിതരണവും നടത്താറുണ്ട്. നേരമിരുട്ടിയാൽ വടകര വഴി കടന്നുപോകുന്ന സുഹൃത്തുക്കൾ വിളിച്ചാൽ നിമിഷങ്ങൾക്കകം ലഘുഭക്ഷണവുമായി ഈ ചെറുപ്പക്കാർ എത്തുമെന്നതാണ് പ്രത്യേകത. വളരെ ആദർശമായിട്ടാണ് ഞങ്ങൾ 6 പേര് ലോക്ക്ഡൌൺ തുടങ്ങിയ ദിവസം മുതൽ ഒത്തുകൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. കാരണം പിന്നെ വടകര ടൗണിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ശേഷം ആയിക്കഴിഞ്ഞാൽ പോലീസുകാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കൊന്നും ഒരു രീതിയിലും ചായയും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനമെടുത്തു. 1-ാം ദിവസം തന്നെ തുടങ്ങി, ഇപ്പോൾ അവസാനത്തോടെ അടുക്കുകയാണ്. ഇതുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വൈകുന്നേരം വീടുകളിൽ നിന്നുണ്ടാക്കിയ പലഹാരങ്ങളും ചായയുമായിട്ട് ഞങ്ങൾ എത്താറുണ്ട്. ഇനിയും ഈ വടകരയിൽ ഞങ്ങളുടേതായിട്ടുള്ള പറ്റാവുന്ന സേവനങ്ങളുമായിട്ട് വടകര ടൗണിൽ തന്നെ ഉണ്ടാവും. മഹാപ്രളയത്തിലും കഴിഞ്ഞ വർഷമുണ്ടായ പ്രകൃതിക്ഷോഭത്തിലും വടകര നഗരത്തിൽ ധനവിഭവ സമാഹരണത്തിന് മുൻനിരയിലുണ്ടായിരുന്നതും ഈ യുവസംഘം തന്നെ. വടകര ടൗൺ JCI പ്രസിഡന്റും മാധ്യമ പ്രവർത്തകരുമായ R. റോഷിപാലും അധ്യാപകരായ രജീഷ് തേറത്ത്, ഇസ്മയിൽ പറമ്പത്ത്, TV സച്ചിൻ, സിനിമാ സഹസംവിധായകൻ പ്രതാപ് മൊണാലിസ, ലാബ് ഉടമ ഷനിൽ എന്നിവരാണ് ലോക്ക്ഡൌണിൽ സേവന പ്രവർത്തനങ്ങളുമായി മാതൃകയായിരിക്കുന്നത്. ഭക്ഷണമുണ്ടാക്കാനും വിതരണം ചെയ്യാനും കുടുംബം നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഇവർക്ക് കരുത്തു പകരുന്നത്. രാജ്യം മുഴുവൻ COVID-19 പിടിയിലകപ്പെട്ട് ലോക്ക്ഡൌണിൽ കഴിയവേ പോലീസുകാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലും റോട്ടിലും ഇറങ്ങി ആളുകളെ സംരക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ഇവർക്കൊരു തണലേകിക്കൊണ്ട്, പോലീസുകാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഒരു തണലേകിക്കൊണ്ട്, ഒരാശ്വാസമേകിക്കൊണ്ട് വൈകുന്നേരത്തെ കട്ടൻ ചായയുമായി വടകരയിലെ സന്നദ്ധ പ്രവർത്തകർ സ്ഥിരം പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലുമൊക്കെ തന്നെ കയറിറങ്ങിയാണ്. ഇത് മറ്റുള്ള ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഒരു അനുകരണീയമായ മാതൃകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇവരെ കാത്തിരിക്കാറുണ്ട്. കാരണം വളരെ സ്വാദിഷ്ടമായ ചെറുകടിയും അതുപോലെ തന്നെ കട്ടൻ ചായയുമായിട്ട് ഇവർ കടന്നു വരുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ഈ ചായ വിളമ്പുന്നതോടൊപ്പം തന്നെ സ്നേഹവും വിതരണം ചെയ്യുന്നുണ്ട്. പോലീസിനെ സ്നേഹിക്കുക, ആരോഗ്യ പ്രവർത്തകരെ സ്നേഹിക്കുക എന്ന ഒരു സ്നേഹം കൂടി, ഒരു മധുരം കൂടി ഇതിൻ്റെ കൂടെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്കൊക്കെ തന്നെ മാതൃകയാക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇത് തോന്നുന്നത്. ലോക്ക്ഡൌൺ ആരംഭിച്ചത് മുതൽ ഇന്നത്തെ ദിവസം വരെ വൈകുന്നേരങ്ങൾ ക്ഷീണിച്ച് അവശരായി വരുന്ന പോലീസുകാർക്ക് കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും 4:30 മണിയാകുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ടൗൺ പരിസരങ്ങളിൽ വന്ന് നിങ്ങൾ എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ച് ഞങ്ങൾക്ക് ഭക്ഷണവും ചായയും എത്തിച്ചു തരുന്നത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്.